എൻഡോമെട്രിയോസിസ് എന്ന രോഗാവസ്ഥയെ എങ്ങനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ പറ്റും, അതിന് ലഭ്യമായിട്ടുള്ള വിവിധ ചികിത്സാ രീതികൾ ഏതൊക്കെയാണ്, എങ്ങനെ നമുക്കതിനെ പ്രതിരോധിക്കുവാൻ പറ്റും, എങ്ങനെയൊക്കെയാണ് അതിനെ നമ്മൾക്ക് നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പറ്റുക എന്നതൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുവാൻ പോകുന്നത്. നമസ്കാരം. മൈൻഡ് ബോഡി ടോണിക്കിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഡോക്ടർ സീത. എന്താണ് എൻഡോമെട്രിയോസിസ്, എങ്ങനെയാണ് അത് വളർന്നു വരുന്നത്, ആർക്കൊക്കെയാണ് അത് വളർന്നു വരുവാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ളത്, എവിടെയൊക്കെയാണ് ഈ എൻഡോമെട്രിയോസിസിൻ്റെ തടിപ്പുകൾ പറ്റിപ്പിടിച്ച് വളരുക, എൻഡോമെട്രിയോസിസിൻ്റെ പലവിധ സ്റ്റേജസ് ഏതൊക്കെയാണ്, അതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ്, രോഗനിർണയം നടത്തുക, ഇതിനെക്കുറിച്ചെല്ലാം വിശദമായി പ്രതിപാദിക്കുന്ന ഒരു വീഡിയോ ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതറിയേണ്ടത് എൻഡോമെട്രിയോസിസിൻ്റെ ചികിത്സയെക്കുറിച്ചും അതെങ്ങനെ പ്രതിരോധിക്കും, അത് വളർന്നു വരുന്നത് കുറച്ചെങ്കിലും തടയുവാനും കുറയ്ക്കുവാനും നമുക്ക് എങ്ങനെയൊക്കെ പറ്റും എന്നതിനെക്കുറിച്ചെല്ലാമാണ്. എൻഡോമെട്രിയോസിസ് ഉള്ള സ്ത്രീയുടെ പ്രായം, എൻഡോമെട്രിയോസിസ് തടുപ്പുകളുടെ സ്ഥാനം, രോഗത്തിൻ്റെ തീവ്രതയും ലക്ഷണങ്ങളും, വന്ധ്യതയ്ക്ക് ചികിത്സ തേടേണ്ടതുണ്ടോ എന്നിങ്ങനെ പല കാര്യങ്ങളെയും ആശ്രയിച്ചാണ് ചികിത്സാരീതി നമ്മൾ തീരുമാനിക്കുന്നത്. ഇന്നത്തെ കാലത്ത് കൗമാരപ്രായത്തിലുള്ള ഒരുപാട് പെൺകുട്ടികൾക്ക് ഞാൻ മുൻപ് പറഞ്ഞ പലവിധ കാരണങ്ങളാൽ എൻഡോമെട്രിയോസിസ് വളർന്നു വന്ന് തുടങ്ങുന്നു. മെൻസസിന് 2-3 ദിവസം മുൻപ് തന്നെ തുടങ്ങുന്ന അതിശക്തമായ വയറുവേദന, നടുവേദന, കാലുകഴപ്പ് എന്നിവയെല്ലാം മിക്കപ്പോഴും അവഗണിക്കപ്പെടുന്നു. നിനക്ക് വേദന സഹിക്കുവാനുള്ള ശക്തിയില്ല, കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞൊക്കെ ആകുമ്പോൾ ഇതൊക്കെ അങ്ങ് മാറും എന്നിങ്ങനെയുള്ള കമൻറ്റുകളാണ് പലപ്പോഴും ചുറ്റുമുള്ളവർ നൽകുന്നത്. ഈ തരത്തിലുള്ള വേദനയൊന്നും അവഗണിക്കാതെ ഡോക്ടറെ കണ്ട് ആവശ്യമുള്ള ടെസ്റ്റുകളെല്ലാം ചെയ്ത് തക്ക സമയത്ത് തന്നെ ചികിത്സയും പ്രതിരോധവും എല്ലാം ചെയ്തു തുടങ്ങിയാൽ വളരെ നല്ലത്. അതല്ലാതെ വിവാഹം കഴിഞ്ഞ് കുട്ടികളായില്ലെങ്കിൽ മാത്രമല്ല ഡോക്ടറെ സമീപിക്കേണ്ടത്. എൻഡോമെട്രിയോസിസ് ഉള്ള സ്ത്രീകൾ ഗർഭധാരണം ആഗ്രഹിക്കുന്നുവെങ്കിൽ കഴിയുന്നതും പെട്ടെന്ന് ഗർഭം ധരിക്കുന്നതാണ് നല്ലത്. മാസാമാസം ആർത്തവചക്രത്തിലുടനീളമായി ഈസ്ട്രജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും സ്വാധീനത്തിൽ ഈ എൻഡോമെട്രിയം വളരുകയും വീണ്ടും അങ്ങ് പൊഴിഞ്ഞു പോകുകയും അങ്ങനെ വരുന്നത് കാരണമാണല്ലോ ഈ എൻഡോമെട്രിയോസിസ് തടിപ്പുകൾ വളർന്നു വരുന്നത്. ഗർഭിണിയായാൽ ഒരു 9 മാസത്തോളം ഈ പ്രക്രിയ നടക്കില്ലല്ലോ അല്ലേ. അപ്പോൾ താൽക്കാലികമായിട്ടെങ്കിലും ഈ അവസ്ഥയ്ക്ക് ഒരു ശമനം കണ്ടേക്കും. എന്നാൽ ഗർഭധാരണത്തിനായി നേരെ ചാടിക്കയറി IVF തുടങ്ങിയ ചികിത്സാരീതികൾ സ്വീകരിക്കുകയല്ല വേണ്ടത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമായതിനാൽ കഴിയുന്നതും പെട്ടെന്ന് തന്നെ ഞാൻ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുവാൻ ശ്രമിക്കാം. വേദന സംഹാരികൾ, വിവിധ ഹോർമോൺ ഗുളികകളും ഇഞ്ചക്ഷൻസും, ലാപ്രോസ്കോപ്പി ശസ്ത്രക്രിയ, ഹിസ്റ്ററെക്ടമി ശസ്ത്രക്രിയ, ഇവയൊക്കെയാണ് മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ അലോപ്പതിയിൽ എൻഡോമെട്രിയോസിസിന് ലഭ്യമായിട്ടുള്ള ചികിത്സകൾ. വേദന സംഹാരികൾ അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ് കുറച്ചു നേരത്തേക്ക് താൽക്കാലികമായിട്ടുള്ള ഒരാശ്വാസം മാത്രമേ പലപ്പോഴും നൽകുകയുള്ളൂ. എൻഡോമെട്രിയോസിസ് ചികിത്സയുടെ ഒരു പ്രധാന ഭാഗമാണ് ഹോർമോൺ ഗുളികകളും ഇഞ്ചക്ഷൻസും. വിവിധ തരത്തിലുള്ള പ്രൊജസ്ട്രോൺസ്, ചിലപ്പോൾ ഡാനസോൾ, അതുപോലെ GnRH അനലോഗ് ഇഞ്ചക്ഷൻസ് എന്നിവയാണ് സാധാരണ ഉപയോഗിക്കുന്ന ഹോർമോണുകൾ. പാർശ്വഫലങ്ങൾ അല്ലെങ്കിൽ സൈഡ് ഇഫക്ട്സ് ഉണ്ടെങ്കിലും ചിലവേറിയതാണെങ്കിലും, പ്രത്യേകിച്ചും ഈ GnRH അനലോഗ് ഇഞ്ചക്ഷൻസ് ഒക്കെ ചിലവേറിയ ഒരു ഇഞ്ചക്ഷൻ തന്നെയാണ്, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും പലപ്പോഴും നമുക്ക് ഈ മരുന്നുകളെ ആശ്രയിക്കേണ്ടി വരാറുണ്ട്. ലാപ്രോസ്കോപ്പി എൻഡോമെട്രിയോസിസിൻ്റെ രോഗനിർണയത്തിന് മാത്രമല്ല ചികിത്സയുടെയും ഒരു പ്രധാന ഭാഗം തന്നെയാണ്. ലാപ്രോസ്കോപ്പി സർജറിയിലൂടെ മുഴകളും അതുപോലെ അധികമായ തടിപ്പുകളുമെല്ലാം നീക്കം ചെയ്യുവാൻ പറ്റും. എൻഡോമെട്രിയോസിസ് സിസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആസ്പിറേറ്റ് ചെയ്തെടുക്കാറുമുണ്ട്. കുറച്ചു കാലത്തിന് ശേഷം ഈ എൻഡോമെട്രിയോട്ടിക് ലീഷൻസ് വീണ്ടും വരാമെന്നതിനാൽ ചിലർക്കൊക്കെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഈ ശസ്ത്രക്രിയ വേണ്ടി വന്നേക്കാം. ഈ ചികിത്സകൾ ഒന്നും തന്നെ ഫലപ്രദമാകുന്നില്ലെങ്കിൽ പ്രായവും കുട്ടികളെല്ലാം ആയിക്കഴിഞ്ഞു എന്ന് മറ്റു കാര്യങ്ങളുമെല്ലാം കണക്കിലെടുത്ത ശേഷം ഗർഭപാത്രം തന്നെ നമുക്ക് നീക്കം ചെയ്യേണ്ടതായി വന്നേക്കാം. 35 വയസ്സിനൊക്കെ താഴെയാണെങ്കിൽ നമുക്ക് അണ്ഡാശയങ്ങൾ എടുത്തു കളഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. എന്നാൽ അണ്ഡാശയങ്ങൾ പ്രവർത്തിക്കുന്നിടത്തോളം കാലം, അതായത് ആർത്തവ വിരാമം വരെ,
മാസം തോറും ഈ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ ഉൽപ്പാദനവും പ്രവർത്തനവുമെല്ലാം ഉണ്ടാകുമെന്നതിനാൽ ഗർഭപാത്രം നീക്കം ചെയ്തതുകൊണ്ട് മാത്രം എൻഡോമെട്രിയോസിസിൽ നിന്നും നമുക്ക് പൂർണ്ണമായി മോചനം കിട്ടിയേക്കില്ല. പ്രത്യേകിച്ചും അതിനോടകം തന്നെ ചുറ്റുമുള്ള പരിസര പ്രദേശങ്ങളിലെല്ലാം ഈ എൻഡോമെട്രിയോസിൻ്റെ ആ കലകളും ആ തടുപ്പുകളുമെല്ലാം പറ്റിപ്പിടിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ. ഞാനീ പറയുന്നതെല്ലാം കേട്ട് ദയവായി സങ്കടപ്പെടരുത്, നിരാശപ്പെടരുത്. എൻഡോമെട്രിയോസിസൊക്കെ ഉള്ളവർ ഈ പറഞ്ഞ പ്രശ്നങ്ങളും കോംപ്ലിക്കേഷൻസും എല്ലാം അധികമായിട്ടുണ്ടാകാതെ എൻഡോമെട്രിയോസിസിനെ വരുതിക്ക് നിർത്തി അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ അതിനെ കൊണ്ടു നടക്കുവാൻ നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ പറ്റും. മുഴുവനായിട്ടും അതിനെ ക്യൂർ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് പറയുവാൻ പറ്റിയില്ലെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യുവാൻ പറ്റും. കുറച്ച് മെനക്കെടണം, കുറച്ച് ക്ഷമയും വേണം, അത്രയേ ഉള്ളൂ. ഏറ്റവും ആദ്യം വേണ്ടത് പോസിറ്റീവായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ്. എൻഡോമെട്രിയോസിസ് ഉള്ള പലർക്കും ഈ വേദന കാരണം അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരം തന്നെ കുറച്ച് താഴ്ന്നതായിരിക്കാം. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് സങ്കടം വരിക, ദേഷ്യം വരിക, അതുപോലെ ഹസ്ബൻഡുമായിട്ടുള്ള ആ ശാരീരികമായിട്ടുള്ള ബന്ധത്തിൽ പലപ്പോഴും ഓരോ ബുദ്ധിമുട്ടുകളും വേദനകളും എല്ലാം അനുഭവപ്പെടുക, കുട്ടികളുണ്ടാകാത്ത ആ ഒരു വിഷമം വേറെ, ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ സ്ത്രീകൾ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. മാത്രമല്ല ഇത് പെട്ടെന്നൊന്നും നമ്മെ വിട്ടുപോകില്ല, എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാം എന്നുള്ള ആ ഒരു ഉൾഭയമുണ്ടല്ലോ, അത് തന്നെ നമുക്ക് ഒരുപാട് നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ടാക്കാം. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റേണ്ടത്. ഇതിനെ പ്രതിരോധിക്കുവാനേ നമുക്കെന്തൊക്കെ ചെയ്യുവാൻ പറ്റുമോ അതെല്ലാം തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുവാൻ ശ്രമിക്കും എന്ന് സ്വയം പ്രതിജ്ഞ എടുക്കുക. പതുക്കെ പതുക്കെ വെച്ചടി വെച്ചടി വെച്ച് നമുക്ക് അതിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങാം. ഒറ്റ ദിവസം കൊണ്ട് നമുക്കെല്ലാം ചെയ്യുവാനൊന്നും പറ്റില്ല. നല്ല ഫലപ്രദമായ ഹെർബൽ മെഡിസിൻ ഉണ്ട് എൻഡോമെട്രിയോസിസിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ. നമ്മൾ കഴിക്കുന്ന അലോപ്പതി മെഡിസിനോടൊപ്പം തന്നെ ഒരു തരത്തിലുള്ള പാർശ്വഫലങ്ങളും ഇല്ലാതെ ഇത് കൂട്ടത്തിൽ കഴിക്കുവാൻ പറ്റുന്നതാണ്. എന്നാൽ പലപ്പോഴും പലരും ചെയ്യുന്നത് അലോപ്പതി കഴിക്കാൻ തുടങ്ങിയാൽ മറ്റ് ഹെർബൽ മെഡിസിൻ നിർത്തും, ഹെർബൽ മെഡിസിൻ കഴിക്കാൻ തുടങ്ങിയാൽ അലോപ്പതി നിർത്തും, അങ്ങനെയാണ്. രണ്ടും കൂടി ഒരുമിച്ച് കഴിക്കുവാൻ പറ്റിയാൽ വളരെ നല്ലതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് പേഷ്യൻസിന് നല്ല ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. എത്ര കാലം കഴിക്കേണ്ടി വരും എന്നൊന്നും ആദ്യം തന്നെ നമുക്ക് പറയുവാനൊന്നും പറ്റില്ല. അത് ഓരോരുത്തരുടെ രോഗത്തിൻ്റെ തീവ്രതയും എവിടെയൊക്കെയാണ് തടുപ്പുകളുള്ളത്, ബാക്കി വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നതൊക്കെ അനുസരിച്ചിരിക്കും. അടുത്തത് അക്യുപങ്ക്ചർ ചികിത്സ. അക്യുപങ്ക്ചർ ചികിത്സ എൻഡോമെട്രിയോസിസിൽ കാണുന്ന സ്ഥായിയായ ഇൻഫ്ലമേഷനെ നിയന്ത്രിക്കുവാൻ ഒരുപാട് സഹായിക്കും. അതുമാത്രമല്ല എൻഡോമെട്രിയോസിസിൻ്റെ വേദന, നമുക്കുണ്ടാകുന്ന ഡിപ്രഷൻ, ടെൻഷൻ ഇവയെല്ലാം കുറയ്ക്കുവാനും അക്യുപങ്ക്ചർ ഒരുപാട് ഫലപ്രദമാണ്. ഒരു 8 കാലത്തോളം ആഴ്ചയിൽ 2-3 പ്രാവശ്യവും അതിനുശേഷം ഒരു 6 മാസത്തിൽ 2-3 പ്രാവശ്യവും അക്യുപങ്ക്ചർ ചെയ്യുവാൻ പറ്റിയാൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും എന്ന് പല പഠനങ്ങളും പറയുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ഇതൊന്നും ഇത്ര കൃത്യമായി ചെയ്യുവാൻ പലർക്കും പറ്റിയേക്കില്ല. അതിനാൽ തന്നെ അതിനനുസരിച്ചിട്ടുള്ള ഗുണങ്ങളും ലഭിക്കുകയില്ല. അക്യുപങ്ക്ചർ ലഭിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്തവർ അറ്റ്ലീസ്റ്റ് അക്യുപ്രഷറെങ്കിലും ചെയ്യുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വേദന കുറയ്ക്കുവാനും അതുപോലെ ടെൻഷൻ ഡിപ്രഷനൊക്കെ കുറയ്ക്കുവാനും എല്ലാം തീർച്ചയായിട്ടും അത് ഒരു വലിയ പരിധിവരെ സഹായിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അടുത്തത് മൈൻഡ്ഫുൾനെസ്. മൈൻഡ്ഫുൾനെസ് എന്ന രീതി ശാസ്ത്രീയമായി പഠിച്ചെടുത്ത് കൃത്യതയോടെ അവർ പറയുന്ന പ്രകാരം എക്സസൈസസും മെഡിറ്റേഷനും എല്ലാം ചെയ്യുകയാണെങ്കിൽ ഒരു 12 കൊണ്ട് എൻഡോമെട്രിയോസിസ് തിരിച്ച് വരാത്തത്ര രീതിയിൽ നമ്മുടെ ശരീരത്തിന് ശക്തമാക്കാൻ പറ്റും എന്ന് പല പഠനങ്ങളും പറയുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ്റെ മാർക്കേഴ്സായ സി റിയാക്റ്റീവ് പ്രോട്ടീൻ, ബാക്കി പല വിധത്തിലുള്ള മാർക്കേഴ്സ് ഇവയെല്ലാം തന്നെ കംപ്ലീറ്റായിട്ടും കുറഞ്ഞ് നോർമലായ രീതിയിൽ വരുമെന്നും ശാസ്ത്രീയമായി ഒരുപാട് തെളിവുകളുണ്ട്. എന്നാൽ ഇത്രത്തോളം കമ്മിറ്റ്മെൻറ്റും ഇത്രത്തോളം ആത്മാർത്ഥതയുമെല്ലാം എത്ര പേർ കാണിക്കും, എത്ര പേർക്കത് ഒരു 12 ഇങ്ങനെ കൃത്യതയോടെ ചെയ്യുവാൻ പറ്റും എന്നുള്ളതാണ് സംശയം. ഈ 12 കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് നിർത്താനും പാടില്ല, അത് കഴിഞ്ഞാലും നമ്മൾ തുടർന്ന് കൊണ്ടുപോകണം. 12 കഴിയുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടിത്തുടങ്ങും. മാത്രമല്ല 12 നമ്മളങ്ങനെ നിത്യവും ചെയ്യുകയാണെങ്കിൽ പിന്നീട് ആ മൈൻഡ്ഫുൾനെസ് നമുക്കൊരിക്കലും ഉപേക്ഷിക്കുവാൻ പറ്റില്ല. കാരണം എൻഡോമെട്രിയോസിസിനെ കൺട്രോൾ ചെയ്യുക എന്നത് മാത്രമല്ല നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച് ഒരുപാട് പോസിറ്റീവ് ആക്കുവാനുള്ള കഴിവ് ഈ മൈൻഡ്ഫുൾനെസ് എന്ന ആ ഒരു ആശയം നമ്മൾ പരിശീലിക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കും.
അപ്പോൾ തീർച്ചയായും നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് ഈ മൈൻഡ്ഫുൾനെസ്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്കൊക്കെ അറിയണമെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ രൂപത്തിൽ പറഞ്ഞു തരാം. എന്നാൽ മൈൻഡ്ഫുൾനെസ് പഠിച്ചെടുക്കണമെങ്കിൽ അതിനായിട്ടൊരു കോഴ്സ്, ഒരു 2 ദിവസത്തെ കോഴ്സെങ്കിലും നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും, അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങളെല്ലാം പഠിച്ചെടുക്കാൻ. അടുത്തത് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ചിലപ്പോൾ ആവശ്യമുള്ള കുറച്ച് വിറ്റമിൻസും ബാക്കി കുറച്ച് സപ്ലിമെൻസും എല്ലാം എടുക്കേണ്ടി വന്നേക്കാം. പ്രത്യേകിച്ച് മെഗ്നീഷ്യം, സിങ്ക്, പ്രോബയോട്ടിക്സ്, വിറ്റാമിൻ B12 എന്നീ വിറ്റാമിനുകൾ ഒരുപാട് ഗുണം ചെയ്യും. വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇയും വളരെ പ്രധാനപ്പെട്ടവ തന്നെയാണ്. വിറ്റാമിൻ സിയുടെ കാര്യം എടുത്തു പറയുക തന്നെ വേണം. നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കുവാനും രോഗപ്രതിരോധ ശക്തി കൂട്ടുവാനും വിറ്റാമിൻ സിക്ക് അപാരമായ കഴിവുണ്ട്. അതുപോലെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, ആൻറ്റി ഓക്സിഡൻസ്, പ്രത്യേകിച്ചും മഞ്ഞൾ, മഞ്ഞളിൻ്റെ ഗുളിക രൂപത്തിൽ കിട്ടും. അതൊരുപാട് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റാണ്, അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻറ്റുമാണ്. ഈവനിങ് പ്രിംറോസ് ഓയിൽ, പ്രോബയോട്ടിക് സപ്ലിമെൻറ്റ്സ് ഇവയും വളരെയധികം ഗുണം ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. ഈ വക കാര്യങ്ങളുമെല്ലാം നമ്മൾ കഴിക്കേണ്ടതായി വരും. ഇതൊന്നും മരുന്നാണെന്ന് നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. ഭക്ഷണത്തിൽ നിന്നും നിത്യേന നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ നമുക്ക് നിത്യേന ആവശ്യമുള്ള അളവിൽ കിട്ടാത്തത് കാരണം നമ്മൾ ഗുളിക രൂപത്തിൽ കഴിക്കുന്നു എന്ന് മാത്രം കരുതിയാൽ മതി ഇതിനെ ചെറുത്ത് നിൽക്കുവാൻ വേണ്ടി. ഇതും എത്ര കാലത്തേക്ക് കഴിക്കേണ്ടി വരുമെന്ന് ആദ്യം തന്നെ നമുക്ക് പറയുവാൻ പറ്റില്ല. അടുത്തത് ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണ ക്രമീകരണമാണ്. ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന തരം ഭക്ഷ്യവസ്തുക്കൾ കഴിവതും ഒഴിവാക്കുവാൻ ശ്രമിക്കുക. ഗോതമ്പ്, മൈദ, പാല്, സൺഫ്ലവർ ഓയിൽ, ഡാൽഡ, ഫാസ്റ്റ് ഫുഡ്, ഫ്രൈഡ് ഐറ്റംസ്, പഞ്ചസാര, ഹോർമോൺസൊക്കെ കുത്തിവെച്ചിട്ടുള്ള മാംസം അല്ലെങ്കിൽ മീറ്റ്, അതുപോലെ ഹോർമോൺസൊക്കെ കുത്തിവെച്ചിട്ടുള്ള ചിക്കൻ, ഈസ്ട്രജൻ കണ്ടൻറ്റ് അല്ലെങ്കിൽ ഫൈറ്റോ ഈസ്ട്രജൻസ് കൂടുതലായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ എന്നിങ്ങനെ ഒരുപാട് ഭക്ഷ്യവസ്തുക്കളുണ്ട് നമ്മുടെ നിത്യാഹാരത്തിൽ നിന്നും നമ്മൾ കഴിയുന്നതും മാറ്റി നിർത്തേണ്ടതായിട്ടുള്ളത്. അതുമാത്രമല്ല, ഇൻഫ്ലമേഷൻ കുറയ്ക്കുവാൻ ഉതകുന്ന തരം ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ ഈ ഡയറ്റിൽ ഉൾപ്പെടുത്തുവാനും ശ്രദ്ധിക്കണം. PCOS പരമ്പരയിലെ 3-ാമത്തെ വീഡിയോയിൽ ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ടല്ലോ കഴിക്കേണ്ടതും കഴിക്കാവുന്നതുമായ ഭക്ഷ്യവസ്തുക്കൾ. അതിലേകദേശം എല്ലാം തന്നെ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആ ഒരു ആക്ഷൻ ഉള്ളത് തന്നെയാണ്. ആ വീഡിയോ പോയി ഒന്ന് കണ്ടോളൂ തൽക്കാലം. അടുത്തത് ശ്രദ്ധിക്കേണ്ടത് നിത്യേനെ വ്യായാമം ചെയ്യുക എന്നതാണ്. പല രീതിയിലുള്ള യോഗ നമ്മുടെ പേശികൾക്കെല്ലാം അയവ് വരുത്തി വേദനയെല്ലാം കുറയ്ക്കുവാൻ സഹായിക്കും. വാമപ്പ് എക്സസൈസ്, ബിഗിനേഴ്സ് യോഗ ഇവയെല്ലാം കുറച്ച് നാൾ ചെയ്ത് പരിശീലിച്ച ശേഷം നമ്മൾ ഈ ഓരോ അവസ്ഥയിലേക്കുള്ള പ്രത്യേകമായിട്ടുള്ള യോഗാസനാസ് ചെയ്തു തുടങ്ങുന്നതായിരിക്കും ഉചിതം. അതിനാൽ അടുത്ത ആഴ്ച ഞാൻ പോസ്റ്റ് ചെയ്യുവാൻ പോകുന്ന വാമപ്പ് എക്സസൈസസ്, അതുപോലെ ബിഗിനേഴ്സ് യോഗ ഇതെല്ലാം ചെയ്തു തുടങ്ങുന്നത് നല്ലതായിരിക്കും. യോഗയൊക്കെ സ്ഥിരമായി ചെയ്യുന്നവർ വേണമെങ്കിൽ അഡ്വാൻസ്ഡ് യോഗ പോസസ് ചെയ്തു തുടങ്ങാം. യോഗ കൂടാതെ സ്ട്രെങ്ത് ട്രെയിനിങ്ങും കാർഡിയോ വർക്കൗട്ട്സും നമുക്ക് നമ്മുടെ നിത്യ വ്യായാമത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. വ്യായാമം നിത്യേന ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പലവിധ ഹോർമോണുകളും അതുപോലെ സെറട്ടോണിൻ, ഡോപ്പമിൻ തുടങ്ങിയ പലവിധ പദാർത്ഥങ്ങളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് നമ്മുടെ മാനസിക ആരോഗ്യം നിലനിർത്തുവാനും നമ്മുടെ മൂഡെല്ലാം നല്ല രീതിയിലാക്കുവാനും ഒരുപാട് സഹായിക്കും. മാത്രമല്ല, രാത്രിയിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഉറക്കവും ലഭിക്കുന്നു. എൻഡോമെട്രിയോസിസ് ഉള്ളവർ ആർത്തവ സമയത്ത് മാത്രം അബ്ഡോമിനൽ എക്സസൈസസ് ഒഴിവാക്കുന്നതായിരിക്കും ഉചിതം. അടുത്തത് നല്ല ഉറക്കം നിത്യേന കിട്ടുവാൻ ശ്രദ്ധിക്കുക എന്നതാണ്. ഉറക്കം നല്ല രീതിയിൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ കോർട്ടിസോൾ എന്ന ഹോർമോണിൻ്റെ അളവ് സ്ഥായിയായി ഉയർന്നു തന്നെ നിൽക്കും. കോർട്ടിസോളിൻ്റെ ലെവൽ സ്ഥായിയായി നിന്ന് കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകും. ഇൻഫ്ലമേഷൻ എൻഡോമെട്രിയോസിസിൻ്റെ തീവ്രത കൂട്ടുവാനൊരു കാരണമാകും. നല്ല ഉറക്കം കിട്ടുവാൻ വേണ്ടി നല്ല ഉറക്ക ശീലങ്ങൾ വളർത്തിയെടുക്കണം. ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ പ്രത്യേകമായി വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. അടുത്തത് ശ്രദ്ധിക്കേണ്ടത് ദൈനംദിന വെല്ലുവിളികളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ പഠിച്ചെടുക്കണം. വെല്ലുവിളികളിൽ നിന്നും നമുക്കൊരിക്കലും രക്ഷപ്പെടുവാൻ പറ്റില്ല. നിത്യേന ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളെ നമ്മൾ നേരിടേണ്ടി വരും. അവയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതിലാണ് നമ്മുടെ മിടുക്ക്, എന്നതിലാണ് നമ്മുടെ വിജയം. നിത്യേന മാനസിക സംഘർഷം നേരിടുകയാണെങ്കിലും ഞാൻ ഈ മുൻപ് പറഞ്ഞതുപോലെ കോർട്ടിസോളിൻ്റെ അളവ് സ്ഥായിയായി ഉയർന്നിട്ടുണ്ടാകും, ഇൻഫ്ലമേഷൻ കൂടും, തന്മൂലം എൻഡോമെട്രോസിൻ്റെ പ്രശ്നങ്ങളും കൂടുതലായിട്ട് വരും.
വെല്ലുവിളികളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുവാനും നമ്മെ സഹായിക്കുന്നത് യോഗ, മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ്, എക്സസൈസസ്, ഭക്ഷണം എന്നിവയൊക്കെ തന്നെയാണ്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, കുറച്ച് ആരോമതെറാപ്പി ഓയിൽസൊക്കെ ഉണ്ട്, ആ ഓയിൽസൊക്കെ വെള്ളത്തിലിട്ടിട്ട് നമുക്കൊന്ന് കുളിക്കാം, അതൊക്കെ ഒന്ന് തേച്ച് നമുക്ക് കുളിക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടും. അതല്ലെങ്കിൽ ബാത്ത് ടബൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബാത്ത് ടബിൽ ആ ആരോമതെറാപ്പി ഓയിലൊക്കെ കുറച്ച് ഒഴിച്ചിട്ട് കുറച്ച് നേരം അതിൽ സുഖമായിട്ട് കിടക്കാം. അതിനൊക്കെയുള്ള സൗകര്യമുണ്ടെങ്കിൽ സമയം നമ്മൾ എന്തായാലും കണ്ടെത്തുക തന്നെ വേണം. നമ്മെ ശ്രദ്ധിക്കുവാനും നമ്മെ പരിപാലിക്കുവാനും നമ്മൾ സമയം കണ്ടെത്തിയേ മതിയാകും. അതുപോലെ ഈ വയറുവേദനയും നടുവേദനയും എല്ലാം വരുന്ന സമയത്ത് ഈ കാസ്റ്റർ ഓയിലിലെ ആവണക്കെണ്ണ അത് കുറച്ചെടുത്ത് നമ്മൾ വയറിലും മുതുകിലുമൊക്കെ ഒന്ന് മസാജ് ചെയ്ത് ഒന്നൊരു ഹോട്ട് വാട്ടർ ബാഗൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ വേദന കുറയും എന്നും പറയുന്നു. പ്രധാനമായും എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന വേറൊരു കാര്യമുണ്ട്. എപ്പോഴും തിരക്ക് പിടിച്ച കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് തിരക്കുകളിൽ നിന്നും മാറി നല്ല രീതിയിലുള്ള വിശ്രമം എടുക്കുക എന്നത് വളരെ ആവശ്യമാണ്. ഈ മൾട്ടി ടാസ്കിംഗ്, ഒരേ സമയത്ത് ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കുക എന്നുള്ള ആ ഒരു ഏർപ്പാട് നമ്മൾ ഒഴിവാക്കുക തന്നെ വേണം. ഒരു കാലത്ത് ഈ മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഒരു വളരെ എഫിഷ്യൻ്റ് ആണ് എന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. എന്നാൽ പിന്നെ പിന്നെ കുറേ പഠനങ്ങൾ പുറത്തു വന്നു, നമ്മളിങ്ങനെ മൾട്ടി ടാസ്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ എഫിഷ്യൻസിയും അതിൻ്റെ പ്രൊഡക്ടിവിറ്റിയും എല്ലാം കുറയും. അതുമാത്രമല്ല, ശരീരവും പ്രതിഷേധിച്ചു തുടങ്ങും, പലവിധ അസുഖങ്ങളും വന്നുവിടുമെന്നും. ഈ മൾട്ടി ടാസ്കിങ്ങിൻ്റെ നേരെ വിപരീതമായിട്ടുള്ളൊരു കാര്യമാണ് മൈൻഡ്ഫുൾനെസ് എന്നൊരു കാര്യം. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നോ അതിൽ പൂർണ്ണ ശ്രദ്ധ അർപ്പിച്ച് ചെയ്യുക എന്നതാണ്. മൾട്ടി ടാസ്കിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും, അതിൻ്റെ ഇടയിൽ ഫോണും എടുക്കും, അതിൻ്റെ ഇടയിൽ നമ്മൾ വേറെ എന്തെങ്കിലും ലാപ്ടോപ്പിൽ ചെയ്യും, അതിനിടയിൽ കുഞ്ഞിനെ എടുക്കും, അതിനിടയിൽ കുഞ്ഞിന് വല്ല ഭക്ഷണം കൊടുക്കും. ഇങ്ങനെ പലവിധ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നതിനെയാണ് മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത്. പല സ്ത്രീകളും, പ്രത്യേകിച്ചും ജോലിയും കുടുംബവും എല്ലാം നോക്കുന്ന സ്ത്രീകൾ പലരും ഈ മൾട്ടി ടാസ്കിങ് പലപ്പോഴുമായി ചെയ്യാറുണ്ട്. ഞാനും എല്ലാം പണ്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഞാൻ മൾട്ടി ടാസ്കിങ് ചെയ്യുന്നത് ഒരുപാട് കുറച്ചു. നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ പറ്റിയില്ലെങ്കിലും സാരമില്ല, എന്ത് ചെയ്യുമ്പോഴും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്യുക. കളിക്കുകയാണെങ്കിലും ശരി, പഠിക്കുകയാണെങ്കിലും ശരി, എന്ത് ചെയ്യുമ്പോഴും ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ടെൻഷനില്ലാണ്ട് ചെയ്യുക. ഇങ്ങനെ പല രീതികളിലൂടെ, പല വഴികളിലൂടെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ എൻഡോമെട്രിയോസിസിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുവാനും ചെറുത്ത് നിൽക്കുവാനും നമുക്ക് സാധിക്കും. അതല്ലാതെ ഏതെങ്കിലും ഒരു മാർഗം മാത്രം സ്വീകരിച്ച് അതിൽ നിന്നും അത്ര നല്ല റിസൾട്ട് കിട്ടുന്നില്ല എന്നൊരു നിരാശയും ഡിപ്രഷനും കാരണം നമ്മുടെ ജീവിതം തന്നെ തൊലഞ്ഞു എന്ന് കരുതി ആകെ വിഷാദത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കാര്യവുമില്ല, ഒന്നും നടക്കാനും പോകുന്നില്ല. ഇങ്ങനെ നമുക്ക് ചെയ്യണമെങ്കിൽ ഒരു പിന്തുണ അല്ലെങ്കിൽ ഒരു പ്രോത്സാഹനം നമ്മുടെ വീട്ടുകാരിൽ നിന്നും നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നും കിട്ടിയാൽ ഒരുപാട് ഗുണം ചെയ്യും. എന്നാൽ നമുക്കത് പ്രതീക്ഷിക്കാനൊന്നും പറ്റില്ല. കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ നമ്മൾ തന്നെ വേണം നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം ആകേണ്ടത്. ഞാനിവിടെ ഉള്ളിടത്തോളം കാലം എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ വീഡിയോസിലൂടെയും ലൈവ് സെഷൻസിലൂടെയും നിങ്ങൾക്ക് ഓരോ രീതിയിലുള്ള പ്രോത്സാഹനം ഞാൻ തന്നുകൊണ്ടേയിരിക്കും. എന്നാൽ അൾട്ടിമേറ്റ്ലി അവനവൻ തന്നെ വേണം അവനവൻ്റെ ഏറ്റവും വലിയൊരു സപ്പോർട്ട് സിസ്റ്റവും സ്ട്രെങ്ത്തും ആകേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് എൻഡോമെട്രിയോസിസിനെ കുറിച്ച് എനിക്ക് പറയുവാനുള്ള കാര്യങ്ങൾ. ഈ നീണ്ട വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ടു കാണും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻഡോമെട്രിയോസിസിനെതിരെ പ്രതിരോധിക്കുവാൻ നമ്മൾ എന്തൊക്കെ ചെയ്യുവാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ള ആ ഒരു ഭാഗം പ്രത്യേകമായിട്ടും നിങ്ങൾ വീണ്ടും വീണ്ടും കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഒരിക്കൽ കണ്ടാലൊന്നും നമ്മുടെ ഉള്ളിലേക്ക് അത് ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലില്ല. ഇടയ്ക്കിടയ്ക്കൊന്ന് കണ്ട് അതിൽ നിന്നും ഒരു പ്രോത്സാഹനവും ഒരു പ്രചോദനവും ലഭിച്ച് നിങ്ങളെല്ലാവരും അത് ചെയ്തു തുടങ്ങൂ. അങ്ങനെയായാൽ തീർച്ചയായും കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴത്തേക്കും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരും. ഗർഭിണിയാകുവാൻ ആഗ്രഹമുള്ളവർക്ക് ഗർഭധാരണം കുറച്ചുകൂടി എളുപ്പമാകും. അതല്ല, വേദനയും ബാക്കി കാര്യങ്ങളും ബാക്കി ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കുന്നവർക്ക് അതുമെല്ലാം നല്ല രീതിയിൽ കുറയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് എല്ലാവർക്കും കഴിയുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ കിട്ടിയ അറിവ് എല്ലാവരുമായി പങ്കുവെക്കുക. അതിനായി ഈ വീഡിയോ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ശാന്തിയും സന്തോഷവും ആരോഗ്യവും സമാധാനവും എല്ലാം നേരുന്നു.